for the kind words, Parvati and Kavita. So it's a really very honor to be here today and in the front of such enthusiastic and intellectual gathering. Parvati enne vilichappo thanne njan vicharichu idu alla ithrayum anyway, I'm very happy that I accepted the invitation and came here. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ശരിക്കും ഇങ്ങനെ യങ് ആൻഡ് ഓൾസോ അല്ല ബഡിങ് ഓൺടർപ്രണേഴ്സിന് മാത്രമല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനും വളർത്താനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു ഓർഗനൈസേഷൻ അതിനും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. അപ്പൊ ഇതും ഇനിയും ഒരുപാട് ഹൈക്സ് കോൺക്ലൂഡ് ചെയ്യട്ടെ, എല്ലാ നന്മകളും വരട്ടെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ശരിക്കും രൂപ ജോർജ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് മേഖലയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ വുമൻസ് ഡേക്കും CIFT എന്നെ വിളിച്ചപ്പോൾ അവർക്ക് ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ മാത്രമായിരുന്നു എന്നെ അറിഞ്ഞിരുന്നത്. അപ്പോൾ അവർ പിന്നെ ട്രേസ് ചെയ്തിട്ട് ബേബി മറൈൻ ഓഫീസിൽ വിളിച്ചിട്ടാണ് അവർ ബേബി മറൈനിലെയാണ് തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് ശരിക്കും ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ആർക്കും തന്നെ ഇല്ല. മിക്കവർക്കും സാമൂഹ്യ പ്രവർത്തക അല്ലെങ്കിൽ ഭരതനാട്യം നർത്തകി എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടങ്ങാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം പാലക്കാട് ഷൊർണൂർ. അപ്പോൾ ഞാൻ എൻ്റെ നേറ്റീവ് പ്ലേസ് ഷൊർണൂറാണ്, പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ. അപ്പോൾ അവിടെ എൻ്റെ അച്ഛൻ CA Abraham ഈസ് റണ്ണിങ് ദ ഓൾഡസ്റ്റ് ആൻഡ് സ്റ്റിൽ സർവൈവിങ് ബസ് സർവീസ് ഇൻ കേരള. അതായത് ഓൾഡസ്റ്റ് ആൻഡ് സ്റ്റിൽ സർവൈവിങ് എന്ന് പറയുമ്പോൾ 83 years. 1935 എൻ്റെ ഗ്രാൻഡ് ഫാദർ കോടഞ്ചേരിയിൽ നിന്ന് ഷൊർണൂർ വന്നത്. ഷൊർണൂർ വന്നിട്ട് അപ്പോൾ ആ സമയത്ത് ഇപ്പോഴത്തെ പാലക്കാട് എന്ന് പറയുന്നത് മലബാർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ കേരളം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മലബാർ എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു. ഇറ്റ് വാസ് പാർട്ട് ഓഫ് തമിഴ്നാട് സ്റ്റേറ്റ്. അപ്പോൾ ആ സമയത്ത് ഒരു ബസ്സിൽ നിന്ന് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അവിടെ തമിഴ്നാടിൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെ കൂടുതലും ചമിലിയൻസ് ആയിരുന്നു. അപ്പം എൻ്റെ ഫാദറിൻ്റെ അല്ല എൻ്റെ ഗ്രാൻഡ് ഫാദറും അവിടുത്തെ ലോക്കൽസൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഫാമിലി പേര് ചെമ്പ്രിക്കാട്ട് എന്നാണ്. അപ്പോൾ ഈ ബസ് സർവീസിന് ഒരു പേര് സജസ്റ്റ് ചെയ്തത് ആ സമയത്ത് തമിഴ്നാടിൻ്റെ ഭാഗമായതുകൊണ്ട് പോപ്പുലർ ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ലോർഡ് മുരുകനാണ്. അപ്പോൾ മുരുകൻ്റെ വെഹിക്കിൾ ആണ് പീകോക്ക്. അപ്പോൾ അങ്ങനെ മയിൽ വാഹനം എന്നുള്ള പേര് കൊടുക്കാനായിട്ട് അവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ള നേറ്റീവ് തന്നെയാണ് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഗ്രാൻഡ് ഫാദറിന്. അപ്പം അങ്ങനെ 1935 മയിൽ വാഹനം ബസ് സർവീസ് നമ്മൾ തുടങ്ങി. തുടങ്ങിയതിന് ശേഷം എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയുന്ന ഓർമ്മയുണ്ട്, അതായത് ആ സമയത്ത് പെട്രോളും ഡീസലും ഇല്ല എന്നല്ല, പക്ഷെ വളരെ സ്കേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കരി കോളിലൊക്കെയാണ് രാവിലെ എൻ്റെ അപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നത്. അപ്പച്ചൻ എന്ന് പറയുന്നതും CA Abraham Senior. അതുപോലെ എൻ്റെ ഫാദർ CA Abraham Junior, എൻ്റെ മകൻ എബ്രഹാം, മൊത്തം അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് കരിയിൽ ഈ വണ്ടി സ്റ്റാർട്ടാക്കണം. അപ്പോൾ ഒരു 3-4 മണിക്കൂർ എടുക്കും ഈ ബസ് സ്റ്റാർട്ടാക്കാനായിട്ട്. അപ്പോൾ അത്രയധികം ഹാർഡ് വർക്ക് ഒക്കെ പുട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദേഴ്സും ഒപ്പം തന്നെ കോഴഞ്ചേരിയിൽ നിന്ന് ഷൊർണൂർ വന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഉള്ളൊരു വലിയൊരു ടീം വർക്കിൻ്റെ ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ അതിനുശേഷം മയിൽ വാഹനം എന്ന പേരിട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ CA Abraham Junior ഒറ്റപ്പാലം NSS Engineering College എന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായത്. അതിനുശേഷം മാസ്റ്റേഴ്സ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിന് കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കുറച്ച് വർഷം പഠിപ്പിച്ചു. അതിനുശേഷം ഒരു കാസ്റ്റ് അയണിൻ്റെ ഫാക്ടറി തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. 1974 കാസ്റ്റ് അയൺ ഫാക്ടറി തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പോഴും നമ്മൾ മയിൽ വാഹനം എന്ന പേര് റീറ്റെയിൻ ചെയ്തു. കാരണം മയിൽ വാഹനം ഓൾറെഡി പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പട്ടാമ്പി ഒറ്റപ്പാലം അവിടെ എല്ലാം മയിൽ വാഹനം ബസ് ഓടി ഓൾറെഡി അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പം ഇനി പേരിന് മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ മയിൽ വാഹനം ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് കാസ്റ്റ് അയൺ ഫാക്ടറി 1974 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് ഫൗണ്ട്രിയുണ്ട്, ഫോർജിങ്ങുണ്ട്. ഈ ഫൗണ്ട്രി എന്ന് പറയുന്നത് തന്നെ ശരിക്കും കേരളത്തിൽ തന്നെ ഈ കാസ്റ്റ് അയണിൻ്റെ ഫാക്ടറി പാലക്കാട് ജില്ലയിലാണ്. അതും തന്നെ ഷൊർണൂറാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഫൗണ്ട്രി കണ്ടിട്ടുണ്ടോ? ഫൗണ്ട്രി അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വ്യവസായം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാലക്കാടാണ്. അത് തന്നെ ഷൊർണൂർ തന്നെ ഇപ്പം നിലവിൽ 2.5 ഉള്ളൂ, മെറ്റൽ ഇൻഡസ്ട്രീസും മയിൽ വാഹനം ഇൻഡസ്ട്രീസും. അപ്പോൾ ഞങ്ങളുടെ ഈ ഫാക്ടറി 44 years ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിൽ ഈ ഫൗണ്ട്രിയിൽ അപ്പച്ചട്ടി, ചീനച്ചട്ടി, ദോശക്കല്ല്, അങ്ങനെ ഡൊമസ്റ്റിക് യൂട്ടൻസിൽസ്. പിന്നെ ഫോർജിങ്ങിൽ നമ്മൾ ഈ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് ആണ്, അതായത് ഈ മമ്മട്ടി, പിക്കാക്സ് അങ്ങനത്തെയൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ബ്രാൻഡ് നെയിം മയൂര.
മയൂര എന്നാണ് ബ്രാൻഡ് നെയിം. അപ്പൊ 44 വർഷമായിട്ട് ഞങ്ങൾ ത്രൂ ഔട്ട് കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഇവിടെ എറണാകുളത്തൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് ഞങ്ങളുടെ സപ്ലയർ മറ്റേ ബ്രോഡ്വേയിലുള്ള AKP മെറ്റൽസിന്റെ അടുത്ത് രത്തനൻ കമ്പനി, അവർക്കാണ് ഞങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനും അത് തന്നെയാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത്. ഈ ഇരുമ്പിന്റെ, ഇരുമ്പ് തന്നെയാണ് ശരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ ഇരുമ്പിന്റെ ദോഷക്കല്ല്, ഇരുമ്പിന്റെ അപ്പക്കല്ല്, ചീനച്ചട്ടി, ഇതൊക്കെ തന്നെയാണ് ശരിക്കും 44 വർഷമായിട്ട് ഞങ്ങൾ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത് തുടങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നത് എന്റെ ഫാദർ തന്നെയാണ് എന്റെ മുന്നിൽ ഏറ്റവും വലിയ സക്സസ്ഫുൾ ബിസിനസ് മാൻ ആൻഡ് ലിവിങ് ലെജൻഡ് ആൻഡ് റോൾ മോഡൽ. അതിന്റെ കാരണം ഞാൻ പറയാം. ഇപ്പൊ 44 വർഷമായിട്ട് എന്റെ അച്ഛന്റെ കൂടെ ഇപ്പോഴും ജോലി എടുക്കുന്ന ജോലിക്കാരുണ്ട് ഞങ്ങളുടെ എംപ്ലോയീസ്. 44 years ഞാൻ എന്റെ ചെറുപ്പത്തിലേ കണ്ടുവരുന്നതാണ്. അവിടെ 19 വയസ്സിലൊക്കെ എന്റെ അച്ഛന്റെ കൂടെ ജോയിൻ ചെയ്താണ്. അപ്പൊ എനിക്ക് അതിൽ ഭയങ്കര അഡ്മിറേഷനാണ്. കാരണം ഇപ്പൊ നമുക്ക് ലോയൽറ്റിന്നും ആൾക്കാരെ റീറ്റെയിൻ ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം, അത് വലിയൊരു ചലഞ്ചാണ്. അപ്പൊ 44 വർഷമായിട്ട് എന്റെ അച്ഛന്റെ കൂടെ മൈവാഹനം ഇൻഡസ്ട്രീസിലും ഉണ്ട്, അതുപോലെ ബസിന്റെ ഓഫീസിലുണ്ട്. അത്രയ്ക്കും സ്നേഹമാണ്. അതുപോലെ എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു യൂണിയനോ ഒരു വഴക്കോ അങ്ങനെയൊന്നും ആ എന്റെ അച്ഛന് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഫാദർ തന്നെയാണ് എനിക്ക് തീർച്ചയായിട്ടും എന്ന എക്കാലത്തും എനിക്ക് റോൾ മോഡൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മയിൽവാഹനം ഇൻഡസ്ട്രീസിന്റെ കഥ. പിന്നെ എൻ്റെ മദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മദറും ഫാദറും രണ്ടുപേരും ഷൊർണൂർ റോട്ടറിയിൽ വളരെ ആക്റ്റീവാണ്. മദർ ഗീത ഏബ്രഹാം. അപ്പോൾ മദറും ഒരു മോഹിനിയാട്ടം ഡാൻസറും, പിന്നെ ബിസിനസ്സിൽ, പിന്നെ ഗാർഡനിങ്, കുക്കിംഗ് എല്ലാത്തിലും വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഷൊർണൂർ, അതായത് ഇപ്പൊ എടുത്തു പറയാവുന്ന ഒരു കാര്യം, ഷൊർണൂർ കുമ്പാരന്മാരെന്ന് പറഞ്ഞൊരു ട്രൈബ്സ് ഉണ്ട്. അപ്പൊ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് കളിമൺ വ്യവസായം, ടെറക്കോട്ട പോട്ട്സ് ഉണ്ടല്ലോ, ടെറക്കോട്ട, അങ്ങനെ ഒരു വ്യവസായം കൊണ്ടുവന്നിട്ട് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ ഡിസൈനർ പോട്ട്സ്, ഓർണമെന്റൽ പോട്ട്സ്, അതിന് അങ്ങനെ ഒരു സൊസൈറ്റി തുടങ്ങി. അത് മാർക്കറ്റ് ചെയ്ത് ലാസ്റ്റിൽ അത് എക്സ്പോർട്ട് വരെ ചെയ്തു ഈ കുമ്പാരൻ ട്രൈബ്സ് പിന്നെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം മമ്മി അതിൽ ഭയങ്കര ഒരു ഇൻസ്ട്രുമെന്റൽ റോളാണ്. പിന്നെ ഇപ്പോഴും ഷീസ് ഇപ്പോഴും അവിടെ ഷൊർണൂർ റോട്ടറിയുടെ അസിസ്റ്റന്റ് ഗവർണർ, വളരെയധികം ലീഡർഷിപ്പിലൊക്കെ ആയിട്ട്. അപ്പം മമ്മി തീർച്ചയായിട്ടും എനിക്ക് റോൾ മോഡൽ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ അപ്പോൾ അത് അങ്ങനെ ഞങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ്. എൻ്റെ ബ്രദറും കല്യാണം കഴിച്ചിരിക്കുന്നത് പോപ്പുലറിലെ ഫ്രാൻസിസ് കെ പോളിന്റെ മകളെയാണ്. അപ്പോൾ അവിടെയും ഒരു ഫാമിലി ബിസിനസ്സാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ സൈഡ് എൻ്റെ ഹസ്ബൻഡ് ജോർജ്, ഹി ഈസ് ദ പാർട്ട്ണർ ഓഫ് ബേബി മറൈൻ ഇന്റർനാഷണൽ, ഒരു സീ ഫുഡ് കമ്പനി. 50 വർഷം സീ ഫുഡിൽ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അപ്പൊ എന്റെ ഫാദർ ഇൻ ലോ KC99 ആണ് ഇതിന്റെ ഫൗണ്ടർ. അപ്പൊ ഇതിൽ ശരിക്കും ഈ മൂന്ന് ബിസിനസ്സിലും എനിക്ക് വളരെയധികം ഞാൻ സ്ട്രൈക്കിംഗ് ആയിട്ട് കണ്ട ഫാക്ടർ, അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും ഒരു ബസ്സിൽ തുടങ്ങിയത്, വളരെ ഫ്രം സീറോ ഒരു ബസ്സിൽ കഷ്ടപ്പെട്ട് തുടങ്ങിയത്. പിന്നെ എന്റെ ഫാദർ ഇൻ ലോ തന്നെയാണ് ബേബി മറൈന്റെ ഫൗണ്ടർ, ഒരു ബോട്ടിൽ തുടങ്ങി അങ്ങനെ. അപ്പം എല്ലാം എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. പിന്നെ മൂന്നാമത് പോപ്പുലറിൻ്റെയും എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗ്രാൻഡ് ഫാദർ വളരെ ഹമ്പിൾ ഡിഗ്രി, വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ്. അപ്പം ഈ മൂന്ന് ഫാമിലി ബിസിനസ്സും വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തന്നെയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ജപ്പാനിൽ എൻ്റെ ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും താമസിച്ചിരുന്നു. അങ്ങനെ ആ ഈ ജാപ്പനീസ് ആൾക്കാർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ജാപ്പനീസ് ആണെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണ രീതികൾ ഒബ്സർവ് ചെയ്യുകയും അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഒരു ജാപ്പനീസ് ഷെഫിനെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ 6 years മുൻപ് ഹോട്ടൽ പ്രസിഡൻസിയിൽ ടോക്കിയോ ബേ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയതിന് ശേഷം നമുക്ക് മനസ്സിലായി നമ്മുടെ മലയാളികളാണെങ്കിലും ആരാണെങ്കിലും വൈവിധ്യമാർന്ന രുചികളാണ് നമുക്ക് താല്പര്യം. ഒരൊറ്റ ക്വിസീനിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ജാപ്പനീസ് ഷെഫ് ഉണ്ടെങ്കിലും ഒറ്റ അത് എത്ര ഹെൽത്തിയാണ്, ആയുസ് കൂട്ടും എന്നൊക്കെ പറഞ്ഞാലും ഒറ്റ ക്വിസീനിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് നമ്മളിപ്പോൾ ദ ഏഷ്യൻ കിച്ചൻ ബൈ ടോക്കിയോ ബേ എന്ന് റീബ്രാൻഡ് ചെയ്തിട്ട് ഇപ്പോൾ 3 വർഷമായിട്ട് ഫോർട്ട് കൊച്ചിയിലെ കൊച്ചിൻ ക്ലബിൽ നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്നു. പിന്നെ ഫോർട്ട് കൊച്ചി എന്തിന് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അവിടെ ധാരാളം ടൂറിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ടൂറിസത്തിനും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ടൂറിസ്റ്റ് അത്രയും വരുന്ന മേഖലയായതുകൊണ്ട് അവർക്ക് അവരുടെ നാട്ടിലെ പോലെ തന്നെ സ്പൈസി അല്ലാത്ത ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം തേടി വരികയാണല്ലോ. അപ്പോൾ പിന്നെ ഫുഡ് ഫ്രം 7 countries, ജാപ്പനീസ്, ചൈനീസ്, തായ്, മലേഷ്യൻ, ഇന്തോനേഷ്യൻ, സിംഗപ്പൂർ, വിയറ്റ്നാമീസ്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും നല്ല സീ ഫുഡ്, നമ്മുടെ ഷ്രിംസ്, സ്ക്വിഡും, ലോബ്സ്റ്ററും, ഏറ്റവും നല്ല സീ ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റ് മേഖലയിലോട്ട് വന്നത്.
അപ്പം അതിനുശേഷം എനിക്ക് പിന്നെ എന്നെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ ഒരു ആക്റ്റീവായിട്ടുള്ള ഭരതനാട്യം ഡാൻസർ കൂടിയാണ്. കാരണം അത് പറഞ്ഞേ പറ്റൂ, കാരണം ഐ എം ഓൾസോ സ്റ്റിൽ പെർഫോമിങ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് പെർഫോംഡ് ഇൻ ഏറ്റവും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആർട്ട് പ്രൊമോട്ടിംഗ് സ്റ്റേജസ് ആയിട്ടുള്ള പാലക്കാട് സ്വരലയയിലും ദൂരദർശനിലും യൂട്യൂബിൽ തന്നെ നിങ്ങൾ ആർ ഡബ്ല്യു പി രൂപ ജോർജ് അടിച്ചാൽ എൻ്റെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്, ഞാൻ പെർഫോം ചെയ്ത കൾച്ചറൽ സെൻറ്റേഴ്സിലും ദൂരദർശൻ്റെ ഒക്കെ. അപ്പോൾ ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഡാൻസ് എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ വെരി ബിഗ് സ്ട്രെസ് ബസ്റ്റർ ആൻഡ് ഓൾസോ എ വെരി ബിഗ് എനർജൈസർ എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ റിച്ച് സപ്ലിമെൻറ്റ് ക്ലാസിക്കൽ ഡാൻസ്. ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ക്ലാസിക്കൽ ഡാൻസ് ഇസ് എ റിച്ച് സപ്ലിമെൻറ്റ് ഓൾസോ ഫോർ ഫോർമൽ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ അത് അവേക്കൻ ചെയ്യുന്നു. പിന്നെ നമ്മുടെ കൾച്ചർ, എനിക്ക് ഒരുപാട് ടെമ്പിൾസിൽ വരെ പെർഫോം ചെയ്യാനുള്ള ചാൻസ് കിട്ടി. സോ ഇറ്റ്സ് എ ബെറ്റർ വേ ഓഫ് നോയിങ് അവർ കൾച്ചർ. ഇവിടെ ഒക്കെ തന്നെ മേജർ ടെമ്പിൾ ഫെസ്റ്റിവൽസിലും ഒരുപാട് സ്ഥലത്ത് ഒരുപാട് വേദികൾ. അപ്പോൾ ഇറ്റ്സ് എ വെരി നൈസ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവർ കൾച്ചർ ആൻഡ് ഓൾസോ നമ്മുടെ മിത്തോളജി. ആൻഡ് കമ്മിങ് ബാക്ക് ടു സോഷ്യൽ വർക്ക്, സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു 3 days വെച്ചിട്ട് സ്കൂൾസിൽ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സ്കൂൾസിൽ ക്ലാസ് എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഐ ടീച്ച് ദ ചിൽഡ്രൻ ടു അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ലൈഫ്, അതൊന്ന്. പിന്നെ ലൈഫ് സ്കിൽസ്, പിന്നെ ദ ഇമ്പോർട്ടൻസ് ഓഫ് കാർബൺ ഫാസ്റ്റിംഗ് ടു റെഡ്യൂസ് ദ കാർബൺ ഫുട് പ്രിന്റ് ഓൺ എർത്ത്. ഇതൊക്കെയാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പേഴ്സണൽ ഹൈജീൻ, കാർബൺ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ടു സേവ് അവർ പ്ലാനറ്റ്, ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്, അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് കുട്ടികളെ, അതായത് എസ്പെഷ്യലി ഐ ഫീൽ എന്താ, കാരണം ഈ പ്രൈമറി സ്കൂൾസിലൊക്കെ കുട്ടികൾ വളരെ ഓപ്പൺ ആണ്, റിസെപ്റ്റീവ് ആണ്, ആൻഡ് ദേ അണ്ടർസ്റ്റാൻഡ് തിങ്സ്. അതുകൊണ്ട് തന്നെ അവരിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ തുറവൂരും പിന്നെ എരമല്ലൂരും ആയിരുന്നു, അവിടെ 2 schools, ഗവൺമെൻറ് സ്കൂൾസ്. ഐ ഹാഡ് വെരി ഗുഡ്, വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസസ് വിത്ത് ദം. ഐ വിൽ ഷെയർ ത്രൂഔട്ട് ഈ സ്പീച്ചിൽ ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ബിന്നിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട്, അതെൻ്റെ ക്ലോസ് ഫ്രണ്ട് മലയാള മനോരമ ദിയ മാത്യു, അവരുടെയാണ് ഈ ക്യാമ്പയിൻ. അപ്പം ഞാൻ ഓൾറെഡി സ്കൂൾസായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഈ ക്യാമ്പയിൻ ലീഡ് ചെയ്യാനായിട്ട്. ഓൾറെഡി ഐ ആം ടേക്കിംഗ് ക്ലാസ്സസ് ഫോർ ചിൽഡ്രൻ. അപ്പോൾ ഈ ക്യാമ്പയിനും ഞാൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ ദിയ. പിന്നെ അതുമല്ലാതെ തോപ്പുംപടി അവർ ലേഡി സ്കൂളിൻ്റെ ഹൗസ് ചാലഞ്ച് പ്രോജക്റ്റ് ഉണ്ട്, ബിൽഡിംഗ് ഹോംസ് ഫോർ പുവർ, തോപ്പുംപടി അവർ ലേഡി സ്കൂളിലെ, അതിൻ്റെയും ഭാഗമാണ്. അങ്ങനെ പിന്നെ നിരവധി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് കിഡ്സ് കോട്ടപ്പുറം, അവർക്കൊക്കെ റിസോഴ്സ് പേഴ്സൺസിനെയും അയക്കാനും അങ്ങനെ പല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനാൻഷ്യലി ഓൾസോ വെയർ ഇറ്റ് ഇസ് നീഡ്, സ്കൂൾസിനെയാണ് കൂടുതൽ ഇപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തത് എൻ്റെ പേരൻസും എൻ്റെ ഹസ്ബൻഡും തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ ഫൈനാൻഷ്യലി നമ്മൾ സ്കൂൾസ് വേർ ഇറ്റ് ഇസ് നീഡഡ്, അതായത് ഇപ്പോൾ സ്കൂൾ ബാഗ്സ് ആണെങ്കിലും ഇപ്പോൾ കമ്പ്യൂട്ടർ ലാബ് ആണെങ്കിലും അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ഹൗ ടു ഫിഷ് ആണ്. അതായത് ഇപ്പോൾ ആൾക്കാരെ, ദോസ് ഹു ക്യാൻ വാക്ക്, അവരെ ഇപ്പോൾ എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും എവിടെ എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്കിൽസ്, അവരുടെ ട്രഷർ അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിച്ച്, അവരെ കൊണ്ട് തന്നെ ഡിസ്കവർ ചെയ്യിപ്പിച്ചിട്ട് അവരെ ബോൾഡ് ആക്കുക, അവരെ കോൺഫിഡൻറ്റ് ആക്കുക, ആൻഡ് ടു ബിലീവ് ഇൻ ദംസെൽസ്. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് സെഷൻസിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ടെലിവിഷൻ ഫീൽഡിലും എനിക്ക് ധാരാളം ഒരു എക്സ്പീരിയൻസ് 6 years ആയിട്ടുണ്ട്. മഴവിൽ മനോരമയ്ക്ക് ഞാൻ ചെയ്ത സെഗ്മെൻറ്റാണ് വനിതയിൽ ഒരു പാചകൻ നുറുമുകൾ എന്ന് പറഞ്ഞിട്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡി സി ബുക്ക്സ് കിച്ചൺ ടിപ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് എൻ്റെ പേരിൽ പബ്ലിഷ് ചെയ്ത്. അതുമല്ലാതെ എനിക്ക് നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആങ്കറിങ്ങിലും എല്ലാ ഇതിലും, നിങ്ങൾ യൂട്യൂബിലും നോക്കിയാൽ അറിയാം, ഷാലോം TV, കൈരളി, സൂര്യ TV, മാതൃഭൂമി, ഒരുമാതിരി എല്ലാ മലയാള ചാനൽസിലും ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം യൂട്യൂബിലുണ്ട്. അപ്പോൾ എനിക്ക്, അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഹൗ, നിങ്ങൾ എന്ന് മാത്രമല്ല, ഞാൻ പോകുന്ന ഇപ്പോൾ തന്നെ ഈ മാർച്ച് ഈ നിമിഷം തന്നെ 21st January തുടങ്ങി ഏകദേശം ഒരു 25 annual days ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു സ്കൂൾസിൽ. അപ്പോൾ ഞാൻ ഐ ഹാവ് അഡ്രസ്ഡ് മോർ ദാൻ അബൌട്ട് 10,000 students, അത്രയധികം സ്റ്റുഡൻസും പേരൻസ്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഹൗ ടു ഡു ഇറ്റ് ഓൾ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ എനിക്ക് പറയാനുള്ളത് ചോദിച്ചാൽ, ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ദിസ് ഇസ് അബ്നോർമൽ ഓർ അൺകോമൺ ഓർ ഇമ്പോസിബിൾ ടു ഡു സെവറൽ തിങ്സ് അറ്റ് ദ സെയിം ടൈം എന്ന് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആരുടെയും ഒരു ലൈഫ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈവൻ ദ വേൾഡ് ഫേമസ് സയൻറ്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് ആണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് സെവറൽ ഓഫ് ഹിസ് ഇൻവെൻഷൻസ്
ആൻഡ് ഡിസ്കവറീസ്. പിന്നെ 80% നമ്മളിപ്പോൾ നൊബേൽ പ്രൈസ് വിന്നേഴ്സ് എടുത്താലും ദേ ഹാവ് എക്സൽഡ് ഇൻ വൺ ഫോം ഓഫ് ആർട്ട് ഓർ ദി അതർ. പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ ഹ്യൂമൻ ബ്രെയിൻ സെറിബ്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ്, അപ്പോൾ ഈ രണ്ട് സൈഡിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇഫ് യു ആർ ഇൻഡൾജിങ് ഇൻ എനി ന്യൂ പെർസ്യൂട്ട് ഓർ പാഷൻ ഇറ്റ് ഡെവലപ്സ് ഈക്വലി ആൻഡ് ദാറ്റ് ഇസ് നീഡഡ് ഫോർ എ ഹോളിസ്റ്റിക് ഇൻഡിവിജ്വൽ ആൻഡ് ദിസ് ഹാസ് ബീൻ പ്രൂവ്ഡ് സയൻറ്റിഫിക്കലി ഈവൻ. അപ്പോൾ നമ്മൾ സോ വെൻ യു ആർ ഇൻഡൾജിങ് ഇൻ ഡിഫറെൻറ്റ് പെർസ്യൂട്ട്സ് ആൻഡ് പാഷൻസ് വി ഡിസ്കവർ അവർ സെൽഫ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരിക്കലും പ്രായമാവില്ല. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. കാരണം യു ആർ ഓൾവേസ് ലേണിംഗ് സംതിങ്. സീ, ദ മിനിറ്റ് യു സ്റ്റോപ്പ് ലേണിംഗ് ആൻഡ് യു സ്റ്റോപ്പ് തിങ്കിങ്, യു സ്റ്റാർട്ട് റോട്ടിങ് ആൻഡ് യു സ്റ്റാർട്ട് സ്റ്റാഗ്നേറ്റിംഗ് ആൻഡ് ദെൻ ബോർഡം സെറ്റ്സ് ഇൻ. ബട്ട് ദ മിനിറ്റ് യു ആർ വേഴ്സറ്റൈൽ, യു ആർ റെഡി ടു ടേക്ക് ന്യൂ ചാലഞ്ചസ്, ന്യൂ റിസ്ക് ആൻഡ് യു ആർ, അതായത് നമ്മൾ പിന്നെയും ഗ്രൗണ്ട് സീറോ എന്ന് എന്തും ചെയ്യാൻ റെഡിയാണ്, ദെൻ യു ഗ്രോ, യു ബ്ലൂം ആൻഡ് യു സ്പ്രെഡ് മോർ ആൻഡ് മോർ ഫ്രേഗ്രൻസ്. സോ ദാറ്റ്സ് ഹൗ ലൈഫ് ഇറ്റ് ഇസ്. അങ്ങനെയാണ് ലൈഫ് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ അതിനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഈയിടെ വായിച്ചതാണ്, ഒരു സുവോളജിസ്റ്റ് കേരളത്തിലോട്ട് വന്നു. ആൻഡ് ഓഫ് കോഴ്സ് കേരള എന്ന് പറയുമ്പോൾ തന്നെ ടു സ്റ്റഡി ദ അബൌട്ട് ദ ലാൻഡ് ഓഫ് എലിഫന്റ്സ്. അപ്പൊ നോക്കുമ്പോൾ കുറെ ആനകളെ വലിയ അയൺ ചെയിൻസിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഒരു ആനയെ മാത്രം, ഒരു വലിയ ആനയില്ല, വലിയ ആന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലത് അല്ലേ, ആനകൾ ഓക്കെ, ഒരു ആനേനെ ഒരു ചെറിയൊരു ഒരു റോപ്പില് ഒരു മരത്തിൽ ഏതാണ്ട് ഈ പശുവിനെയൊക്കെ കെട്ടി വെച്ചിരിക്കുന്ന പോലെ അങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾ അത്ഭുതപ്പെട്ട് മെഹൌട്ടിനോട് ചോദിച്ചു, ഇതെന്താ ഈ ആന ഇത് പൊട്ടിച്ചോടാത്തതെന്ന്, എന്താ ആനയ്ക്ക് അത്രയും ധൈര്യമില്ലേ? അപ്പോൾ ഈ മെഹൌട്ട് പറഞ്ഞ ഉത്തരം ഇതാണ്, ഇപ്പോൾ ഈ ബേബി വളരെ കുഞ്ഞ് ബേബി ആയപ്പോൾ ഈ ആന കിട്ടിയതാണ്. അപ്പോൾ ആ സമയത്ത് ഈ റോപ്പ് മതിയായിരുന്നു ആന ഇത് ഈ മരത്തിലോട്ട് കെട്ടിയിടാനായിട്ട്. അപ്പോൾ അതുപോലെ ആനയെ പറഞ്ഞ് ഇങ്ങനെ മേത്ത് അത് ദിസ് എലിഫന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഓബ്സ്റ്റക്കിൾ ഇൻ യുവർ ലൈഫ് ആൻഡ് യു വിൽ നെവർ ബ്രേക്ക് ദിസ് ചെയിൻ. ഇത് തന്നെയാണ് സൊസൈറ്റിയും ഫാമിലിയും നമ്മുടെ ലൈഫിൽ ചെയ്യുന്നത്. ചെറുപ്പം മുതൽ ഡോണ്ട് ഡു ദിസ്, കുറെ റെസ്ട്രിക്ഷൻസ്, ബാരിയേഴ്സ്, ബൗണ്ടറീസ്. അവിടെ ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടേണ്ട കാര്യമില്ല, എന്തിനാ സ്കൂളിൽ പോകുന്നത്, എന്തിനാ. ബട്ട് ദെൻ ദേർ ആർ സോ മെനി ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് കേപ്പബിലിറ്റീസ് ആൻഡ് ഫാസറ്റ്സ് ഓഫ് അവർ സെൽഫ് ടു ബി ഡിസ്കവർഡ്. ഐ നോ ദാറ്റ് മോസ്റ്റ് ഓഫ് യു സിറ്റിംഗ് ഹിയർ ആർ വെർസറ്റിൽ. വെർസറ്റിൽ മീൻസ് യു ഓൾ ക്യാൻ ഡു മെനി തിങ്സ് അറ്റ് ദ സെയിം ടൈം. ബട്ട് യു നമ്മൾ വി ഹാവ് നോട്ട് ടേക്കൻ ടൈം ടു എക്സ്പ്രസ് അവർ സെൽഫ്. നമ്മൾ ആ ഒരു ടൈം എടുക്കുന്നില്ല. ആൻഡ് നമ്മൾ കുറേ സെൽഫ് ബിൽറ്റ് ബൗണ്ടറീസും ബാരിയേഴ്സും ഒക്കെ നമ്മൾ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് വളരാനായിട്ട് സാധിക്കാത്തത്. സോ വൺസ് യു ബ്രേക്ക് ഫ്രീ, യു ഡിസ്കവർ യുവർ സെൽഫ് ആൻഡ് ദ ജോയ്സ് ഓഫ് സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി, അത് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ മനസ്സിലാവത്തുള്ളൂ. ആൻഡ് യു ഓൾവേസ് മസ്റ്റ്, ആർക്കാണെങ്കിലും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വേണം to get your life going on alle rendu namak endengil oru driving force. It can be sports, it can be music, it can be instruments, it can be gardening. Endengilum oru driving force namalku jeevithathil illade namak oru life il oru satisfaction kittunnilla. Appo even namak ellavarkku oru IKEA chain de founder Ingmar Kamprad, Ingmar Kamprad, he has stated that any organization that feels that it has achieved its goal tends to stagnate. And this applies to human beings and human minds. നമ്മളെല്ലാം നേടി കഴിഞ്ഞു. അപ്പോൾ സക്സസ് എന്ന് പറയുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് എ ഡെസ്റ്റിനേഷൻ. ബട്ട് ദിസ് ഇസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ മൈ നെക്സ്റ്റ് റേസ് ബിക്കോസ് ലൈഫ് ഡസ് നോട്ട് എൻഡ് ദെയർ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു എന്താ പറയുക, യു റിയലി ഹാവ് ടു ലേൺ മോർ ആൻഡ് മോർ. അപ്പോൾ ഇതിൽ സോ ഓൾ ദിസ് പുട്ട് ടുഗെദർ ബ്രിങ്സ് ഇതിൽ സം ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് എ ഗുഡ് ലീഡർ. അതുമല്ലാതെ യു ക്യാൻ ഏബിൾ ടു കണക്ട് വിത്ത് പീപ്പിൾ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 80% ദ സക്സസ് ഓഫ് എനി ബിസിനസ് അല്ലെങ്കിൽ എനി റിലേഷൻഷിപ്പ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ആൻഡ് കൺവിൻസ് പീപ്പിൾ. അതിൽ നമ്മൾ പരാജയപ്പെടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരായിട്ടാണല്ലോ, ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും നമ്മൾ ആൾക്കാരെ സ്വാധീനിക്കാനും കൺവിൻസ് ചെയ്യാനും പറ്റുന്നു. അപ്പോൾ അതൊരു വലിയൊരു സ്ട്രെങ്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ പരാജയപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ 80%, അപ്പോൾ അത് നമ്മൾ ഇത്രയധികം ഡൊമെയിൻസിൽ, ഇത്രയധികം ഫീൽഡിൽ നമ്മൾ ഇപ്പോൾ ആർട്ട്, ടെലിവിഷൻ, മീഡിയ, ഡാൻസ്, സ്കൂൾസ്, സ്കൂൾ ചിൽഡ്രൻ, ഇത്രയും മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര എക്സ്പോഷറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഭയങ്കര ഒരു ലൈവിലി, ഭയങ്കര ഒരു എക്സ്പോഷറാണ്. എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എല്ലാ സ്ഥലത്തും ആൻഡ് മോർ ദാൻ ബുക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ദാറ്റ്സ് ഹൗ യു ലേൺ. അപ്പോൾ
അപ്പൊ നമ്മള് ലേൺ ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ലാറ്ററൽ തിങ്കിങ് അപ്പൊ ഇന്നോവേഷൻ ഇതിനൊക്കെ നമുക്ക് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞാലും നമ്മൾ ഓൺലി ഇഫ് യു ആർ റെഡി ടു ബി ഓപ്പൺ ടു ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് കം ഔട്ട് ഓഫ് അവർ റെഗുലർ റുട്ടീൻ വി ക്യാൻ ഗെറ്റ് ഓൾ ദീസ് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് അതൊക്കെ നമുക്ക് അപ്പോഴേ അത് സാധിക്കത്തുള്ളൂ ആൻഡ് ദെൻ യു ക്യാൻ ഇന്നോവേറ്റ് ആൻഡ് യു ക്യാൻ റീഡിഫൈൻ യുവർ ഗോൾസ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ ടൈം ആൻഡ് ഫോർ സെൽഫ് മോട്ടിവേഷൻ ഇതിനൊക്കെ ശരിക്കും നമ്മൾ ഇഫ് യു ആർ വേഴ്സാറ്റിൽ യു ക്യാൻ റിയലി ഡു ഇറ്റ് പിന്നെ അതുമല്ലാതെ എനിക്ക് തോന്നുന്നത് ദെൻ യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ് കാരണം നമുക്കിപ്പോൾ കൂടുതലും ഒരു ട്രസ്റ്റ് ട്രസ്റ്റ് ഇല്ലാതെ ആയിരിക്കുകയാണ് സോ ഫസ്റ്റ് യു ഹാവ് ടു ദെൻ യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ് ദെൻ യു ഹാവ് ടു റീഡ് എ ലോട്ട് യു ഹാവ് ടു ബി റാഷണൽ ഇൻ തിങ്കിങ് ഇതൊക്കെയാണെങ്കിലേ നമ്മുടെ മനസ്സ് തുറന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ആൻഡ് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോൾ എനിക്ക് മാക്സിമം തോന്നിയിട്ടുള്ളത് യു ഗ്രോ ഓൺലി വെൻ യു ലെറ്റ് അതേഴ്സ് ഗ്രോ മറ്റുള്ളവരേക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് മറ്റുള്ളവരെ വളരാൻ അനുവദിച്ചാൽ മാത്രമേ നമ്മൾ വളരത്തുള്ളൂ എന്ന് മാത്രമല്ല ആൻഡ് വി ഡിസ്കവർ ദ ബെസ്റ്റ് ഇൻ അവർ സെൽഫ് അതാണ് ആക്ച്വലി ദാറ്റ് ഇസ് മൈ എക്സ്പീരിയൻസ് ദാറ്റ്സ് വോട്ട് ഐ ഫീൽ കാരണം നമ്മളെപ്പോഴും വെൻ വി ആർ സെൽഫ് സെൻറ്റേർഡ് ആൻഡ് വി ആർ ആൻഡ് അപ്പം അങ്ങനെ തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഗ്രോത്ത് സ്റ്റണ്ടർഡ് ആവുന്നത് അപ്പം നമുക്കറിയാം ഇന്നിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും ഏറ്റവും കൂടുതൽ ലോൺലിനെസ് എല്ലാ രീതിയിലും ഇപ്പോൾ ഡിപ്രഷൻ എല്ലാ രീതിയിലും നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ജനറേഷൻ വേൾഡ് ഈസ് വൺ ഫാമിലി എല്ലാ രീതിയിലും വി ആർ കണക്റ്റഡ് ബൈ ഇൻ്റർനെറ്റ് വാട്സപ്പ് ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുകൂടി ഈ ടെക്നോളജി വന്നപ്പോൾ ഒന്നുകൂടി അകന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഫാമിലി റിലേഷൻഷിപ്പ്സ് ബ്രേക്ക് ഡൗൺ ആയി ഫാമിലി എന്ന് പറയുന്നതേ ഇല്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എന്തൊക്കെ വികസനം വന്നാലും ഇപ്പോൾ ഫാമിലി ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ ഒരു ക്രൈസിസിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് കാരണം അവർ ഈ പറയുന്ന പോലെ ഇപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഒരു സർജറി ആണെങ്കിൽ എല്ലാം പെയിൻലെസ് ആണ് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത് യാതൊരു രീതിയിലുള്ള ഒരു പെയിൻ സഫർ ചെയ്യാൻ തയ്യാറല്ല എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വന്നാൽ തന്നെ പെയിൻ കില്ലേഴ്സ് കഴിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു ടോളറൻസ് സീറോ ലെവൽ ടോളറൻസ് ആയിട്ടുള്ള ഒരു തലമുറയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ശരിക്കും ഇതിന് നമ്മൾ ഹൗ ടു ബ്രിങ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ശരിക്കും പ്രകൃതിയിലോട്ട് മടങ്ങുക ആൻഡ് ബ്രിങ് ദം ബാക്ക് ക്ലോസ് ടു നേച്ചർ അഗ്രികൾച്ചർ ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് വി ക്യാൻ ഗെറ്റ് ബാക്ക് വാട്ട് ഇസ് ലോസ്റ്റ് വാട്ട് അങ്ങനെയുള്ള ഇതിലേ നമുക്ക് സാധിക്കത്തുള്ളൂ ഇപ്പോൾ ഇന്നലത്തെ ആക്ച്വലി ഞാൻ ഇപ്പം രണ്ടു ദിവസം മുൻപ് ഐ വാസ് റീഡിങ് അബൌട്ട് ദാറ്റ് പുളിറ്റ്സർ പ്രൈസ് വിന്നിങ് ഫോട്ടോഗ്രാഫർ ദാറ്റ് വിയറ്റ്നാമീസ് അമേരിക്കൻ ഫോട്ടോഗ്രാഫർ നിക്കൂട്ട് ഉണ്ടായിരുന്നല്ലോ റീസെന്റ് മനോരമയിൽ എല്ലാ പേപ്പറിലും അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് വായിച്ച് അദ്ദേഹത്തിന്റെ പ്രൈസ് വിന്നിങ് ഫോട്ടോഗ്രാഫർ എല്ലാം വായിച്ചപ്പോൾ സഡൻലി ഞാൻ ഇതൊരു കെവിൻ കാർട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു 33-year-old ഒരു സൗത്ത് ആഫ്രിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റിന്റെ ന്യൂസ് ഞാൻ വായിക്കുകയുണ്ടായി അപ്പൊ അതിപ്പോ ഞാൻ വായിച്ചത് എന്താന്ന് ചോദിച്ചാല് അദ്ദേഹം ഈ സുഡാനില് പട്ടിണിയിൽ അത്രയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സുഡാനില് നിമിഷം തോറും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തില് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു വിമാനം ഭക്ഷണത്തിന്റെ സാധനമായിട്ട് ഭക്ഷണ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ നാട്ടുകാരെല്ലാം ഓടിപ്പോവുകയാണ് അതെടുക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് നടക്കാൻ പോലും സാധിക്കാത്ത ഒരു കുഞ്ഞ് അതിൽ ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താലും കാണാൻ പറ്റും കെവിൻ കാർട്ടർ ആ പിക്ചർ അതായത് നടക്കാൻ പോലും സാധിക്കാത്ത ഒരു കുഞ്ഞ് ഇഴഞ്ഞ് മറ്റേ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് ഇഴഞ്ഞ് നീങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് ഒരു ഭീമാകാരൻ കഴുകൻ വളച്ച വന്ന് ഈ കുഞ്ഞിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഈ കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഈ സൗത്ത് ആഫ്രിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റ് ലെൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹം ഒന്നുകൂടി ഒന്ന് ഓർത്തു ആ കഴുകൻ വളച്ചർ ഒന്നുകൂടി ഒന്ന് ചിറക് വിടർത്തിയിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ല ഫ്രെയിം കിട്ടുമായിരുന്നു അപ്പൊ ആ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതൊരു ബോയ് ആണോ ഗേൾ ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല മുഖം ഇങ്ങനെ നിലത്ത് വീണിരിക്കുകയാണ് അത്രയും പട്ടിണി കൊണ്ട് അത്രയും ക്ഷീണിച്ച ഒരു ചെറിയൊരു കുഞ്ഞ് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ് അപ്പോൾ ഇതില് പട്ടിണിയിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞും തക്കം പാർത്തിരിക്കുന്ന കഴുകനും അതായത് എ സ്റ്റോക്കിംഗ് വൾച്ചർ ആൻഡ് എ സ്റ്റാർവിംഗ് ചൈൽഡ് ഇതാണ് ആ ഫോട്ടോഗ്രാഫർ അപ്പൊ അദ്ദേഹം വേഗം ഈ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ താൻ വന്ന ആ ഭക്ഷണ വിമാനം മടങ്ങാനുള്ള സമയമായി അതുകൊണ്ട് ഈ കെവിൻ കാർട്ടർ വേഗം ആ വിമാനത്തിൽ കയറിപ്പോയി എന്നിട്ട് ഈ ഫോട്ടോ ഓഫീസിൽ കൊടുത്ത് ലോകം മൊത്തം ഈ ഫോട്ടോ അച്ചടിച്ചു വന്നു
ലോകം മൊത്തം ഈ ഫോട്ടോ അച്ചടിച്ച് വന്നപ്പോൾ ഇയാൾക്ക് ഭയങ്കര പ്രശസ്തിയും കിട്ടി. അവസാനം പുളിറ്റ്സർ പ്രൈസ്, നൊബേൽ പ്രൈസിന്റെ പോലെ തന്നെ ഈക്വലാണ്, അത്രയ്ക്കും വലിയൊരു അംഗീകാരം കിട്ടി. പക്ഷെ ലാസ്റ്റിൽ എല്ലാവരും അദ്ദേഹത്തോട് ചോദിച്ചു, ആ കുഞ്ഞിന് എന്ത് പറ്റി, വാട്ട് ഹാപ്പൻ ടു ദറ്റ് ചൈൽഡ്. അപ്പോൾ ആ കുഞ്ഞിനെ കഴുകൻ കൊത്തി തിന്നിട്ടുണ്ടാകുമോ, കൊത്തി കീറിയിട്ടുണ്ടാകുമോ എന്നുള്ള ആ ചോദ്യം ഇയാളെ വളരെയധികം വേട്ടയാടി, ഹോണ്ട് ചെയ്തു. ആ ഇമോഷണൽ ട്രോമ കാരണം ഇദ്ദേഹത്തിന് 33 വയസ്സുള്ളപ്പോഴാണ് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയത്. അത്രയധികം ആ ഒരു വേട്ടയാടൽ കൊണ്ട് അദ്ദേഹം ഈ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അടിമയായിട്ട് ലാസ്റ്റിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. അതാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ അന്നേരം ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ 33 വയസ്സേ ഉള്ളൂ, ഏറ്റവും വലിയ അംഗീകാരവും കിട്ടി. പക്ഷെ നമ്മള് ഫൈനലി വാട്ട് എവർ, നമ്മൾ ഏതൊക്കെ പൊസിഷനാണെങ്കിലും ഏതൊക്കെ എന്തൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു കടമ ശരിക്കും, ഫൈനലി വി ആർ ഓൾ ഹ്യൂമൻസ്, അത് നമ്മൾ കറക്റ്റായിട്ട് നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ എന്ത് നേടിയിട്ടും കാര്യമില്ല. കാരണം ഏറ്റവും വലിയൊരു അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയത്, എന്നാലും അദ്ദേഹത്തിന് സമാധാനം കിട്ടിയില്ല. അപ്പോൾ ഇത് ശരിക്കും ഒരു വളരെയധികം എന്നെ ഈ ഒരു, ഞാൻ ആ നിക്കൂട്ടിന്റെ ആർട്ടിക്കിൾ നോക്കിപ്പോയതാണ്. അപ്പോഴാണ് ഈ ഐക്കോണിക് ഇമേജസ് ഓഫ് ദ വേൾഡ് ആൻഡ് ദാറ്റ് അവേക്കൻഡ് ഹ്യൂമൻ കോൺഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത്. അപ്പോൾ ഇതും കണ്ടു. അപ്പോൾ എനിക്കത് വളരെയധികം ടച്ചിങ്, വളരെയധികം തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നി. കാരണം ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നേടിയാലും ലാസ്റ്റ് നമുക്ക് സമാധാനവും ഈ പറയുന്ന പോലെ സന്തോഷവും അതൊക്കെയാണ്. നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റാത്ത ആണ് ഈ മെന്റൽ ബാലൻസ്. ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മെന്റൽ ബാലൻസ് വാങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ, നമ്മുടെ ഡ്യൂട്ടീസ് നിർവഹിച്ചില്ലെങ്കിൽ അതിൻ്റെ അനുഭവം ഫലം നമ്മൾ തന്നെയാണ് അത് അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈയിടെ മനോരമ ന്യൂസിൽ ഒരു നാട്ടുപച്ച എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരു ഒരു വ്യവസായിയെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. അല്ല, ഞാൻ വായിക്കില്ല, ഞാൻ മനോരമ ന്യൂസിൽ കണ്ടു. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഡോഗി ഫാമിൻ്റെ ഓണറാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ സുന്ദരിയും കഴിവുള്ള ഒരു പെൺകുട്ടിയെ മതി എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിനെ അവർ ചതിച്ചു. അതിനുശേഷം അദ്ദേഹം വിചാരിക്കുന്നത് കഴിവും സൗന്ദര്യവും ഇല്ലാത്ത ഒരു ജീവിതം കൂടെ മതി എന്ന് ജീവിതം. അങ്ങനെയാണ് ഈ ഡോഗി ഫാം തുടങ്ങിയിട്ട് ഇവിടെ രാമപുരത്ത് വളരെ വിജയകരമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. എൻ്റെ മീഡിയയിലുള്ള 2-3 ഫ്രണ്ട്സിന് ഞാൻ ഇത് ഈ സ്റ്റോറി അയച്ചു കൊടുത്തു. കാരണം എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞത് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺടാക്ട്സ് വഴി ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക, പൈസ കൊടുത്തല്ലാതെ. അപ്പോൾ എനിക്കതിലൊരു രസകരമായിട്ടുള്ള മറുപടി, എൻ്റെ ഒരു ഫ്രണ്ട് ജേർണലിസ്റ്റ് ഞാനിത് അയച്ചു ഉടനെ തന്നെ നെക്സ്റ്റ് ഡേ അയച്ചു, യുവർ ഡോങ്കി മാൻ ഇസ് നോട്ട് ആൻസറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ അതിന് വിചാരിച്ച ആ ഒരു പ്രൊഫഷൻ അതാ, എന്നാലും അദ്ദേഹം അത് ഏറ്റെടുത്തല്ലോ അങ്ങനെ ഒരു തൊഴിൽ ചെയ്യാനായിട്ട്. സീ ദാറ്റ്സ് ദ, നമുക്ക് ആ ഒരു ഇനീഷ്യേറ്റീവ് ആണ് വേണ്ടത്. എന്തോ ഒരു ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. യു കെ നോട്ട് പ്ലേസ് എവരിബഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക്, യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ട്രസ്റ്റ് വാട്ട് യു ആർ ഡൂയിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ, അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു റിപ്ലൈ കൂടി വന്നപ്പോൾ ഞാൻ ശരിക്കും, അപ്പോൾ എന്തൊരു ആയിട്ടുള്ള, എന്തൊരു കഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷനാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതും എനിക്ക് വളരെയധികം, കാരണം ഞാൻ 2 ദിവസം മുൻപ് അത് മനോരമയിൽ കണ്ടുകൊണ്ടിരുന്നത്. ബിക്കോസ് റിയലി റിയലി എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കാരണം അത് നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്തായാലും ക്രിട്ടിസൈസേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ചെവി കൊടുക്കാതെ, അല്ല, വൈ ഡോണ്ട് വി ടേക്ക് ചാർജ് ഓഫ് അവർ ലൈഫ് ആൻഡ് ഡു വാട്ട് ഇസ് എന്താ പറയുന്നത് നീഡ്, അല്ലേ? അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്നലത്തെ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ടോട്ടലി, ഇറ്റ് വാസ് റിയലി ഐ ഓപ്പണിംഗ് ഫോർ മീ. ഇന്നലെ ഞാൻ തുറവൂര് ഗവൺമെൻറ് യു പി സ്കൂളിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ കുട്ടികളോട് 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ദാറ്റ്സ് ഹൗ ഐ ടീച്ച് ഓൾസോ, ഇങ്ങനെ ചോദ്യങ്ങളിലൂടെയും സ്റ്റോറി സെഷൻസിലൂടെയും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആസ്ക്, അതില്ല വൈ ഐ ഷെയർ ഇസ്, ഭയങ്കര നല്ല ആൻസേഴ്സും ആൻഡ് ഇറ്റ് റിയലി ഓപ്പൺഡ് മൈ ഐസ്. എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ച 3 ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, താമരയുടെ ഉയരം എത്രയാണ്? സോ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് എ ലോട്ടസ്? അതാണ് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആൻഡ് അപ്പം ഇതിൽ എല്ലാവരും ഒരു ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷെ അതിൽ മെജോറിറ്റി പറഞ്ഞു താമരയുടെ ഉയരം എത്രയാണ്, താമര ലോട്ടസ് പ്ലാന്റിന്റെ ഹൈറ്റ് എത്രയാണ്. അപ്പൊ അതിൽ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ച് ഓരോ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അതിലപ്പോ മെജോറിറ്റി പറഞ്ഞു കറക്റ്റ് ആൻസർ തന്നെ പറഞ്ഞു, അതായത് വെള്ളത്തിന്റെ ഹൈറ്റ് എത്രയാണോ അത്ര തന്നെയാണ് താമരയുടെ ഉയരവും. ദ ലെങ്ത് ഓഫ് ദ ലോട്ടസ് ഡിപെൻഡ്സ് ഓൺ ദി ഡെപ്ത് ഓഫ് ദ വാട്ടർ. അത് ഈ 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ദേ ടോൾഡ് ദ ആൻസർ. അത് വളരെ എനിക്ക് വളരെ ഒരു അത്ഭുതകരമായിട്ട് തോന്നി. പിന്നെ ഞാൻ ചോദിച്ച 2nd ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് എ ഹ്യൂമൻ ബീങ് എന്ന് ഞാൻ ചോദിച്ചു. വാട്ട് ഈസ് ദ ഹൈറ്റ്? അതിന് പക്ഷെ അവർ കറക്റ്റ് ആൻസർ അല്ല പറഞ്ഞത്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞു.
വാട്ട് ഈസ് ദ റൈറ്റ് ഓഫ് എ ഹ്യൂമൻ ബീങ് എന്ന് എൻ്റെ ചോദ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഹൈറ്റ് ഫിസിക്കലായിട്ടുള്ള ഹൈറ്റിനേലും നമ്മുടെ ഡ്രീംസ് നമ്മുടെ അംബീഷൻസ് അവർ ഗോൾസ് നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് മെന്റൽ സ്ട്രെങ്ത് ഇതാണ് നമ്മുടെ ഹൈറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷെ അത് അവർ പറഞ്ഞില്ല. ബട്ട് എനിവേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ആൻസർ പറഞ്ഞത് ഐ വാസ് റിയലി ഇൻസ്പയർഡ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് റിയലി ഭയങ്കരമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയി. തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത് ഇതാണ്, ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തു ഏതാണ്, മോസ്റ്റ് വാല്യുബിൾ തിങ് ഇൻ ലൈഫ്. അതിൽ അവർ പറഞ്ഞ ആൻസേഴ്സ് എനിക്ക് സെവൻത് സ്റ്റാൻഡേർഡ് ആൻഡ് ഗവൺമെന്റ് യു പി സ്കൂൾ തുറവൂര്, അയ്യോ ഐ വാസ് റിയലി എങ്ങനെ അവർ അങ്ങനെ കറക്റ്റ് ആൻസർ പറഞ്ഞതാണ്. അവര് അപ്പൊ രണ്ടു മൂന്ന് പേര് പറഞ്ഞു, കുടുംബം ഫാമിലി പിന്നെ വീട് മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് ലവ്. ഓക്കെ, പക്ഷെ ഇതില് 70 അതിലൊരു 70-75 കുട്ടികളുണ്ട്, രണ്ട് മൂന്ന് ഡിവിഷൻസ് ആയിട്ട് ഒരുമിച്ചായിരുന്നത് ക്ലാസ്സില്. അപ്പൊ അതില് 90% കുട്ടികളും പറഞ്ഞ ആൻസർ ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് ജീവിതത്തില് സെവൻത് സ്റ്റാൻഡേർഡ് സമയം ടൈം. And that is the correct answer. അതുമല്ല അല്ല എന്ന് ഞാൻ പറയാൻ കാര്യം ചോദിച്ചാലേ, അപ്പോൾ അപ്പം ഞാൻ അവരോട് ചോദിച്ചു വൈ എന്തുകൊണ്ടാണ് നിങ്ങൾ സമയം എന്ന് പറഞ്ഞത്. അപ്പം അവർ പറഞ്ഞു മാഡി അത് നമുക്ക് സമയം എന്ന് പറയുന്നത് നമുക്കത് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടത്തില്ല, ആൻഡ് സമയം നമുക്ക് വാങ്ങാനും പറ്റത്തില്ല. സമയം വെയിറ്റ്സ് ഫോർ നോ മാൻ. സെവൻത് സ്റ്റാൻഡേർഡ് തുറവൂർ ഗവൺമെന്റ് യു പി സ്കൂൾ, അയ്യോ. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഇന്ററാക്ടിങ് വിത്ത്. ആൻഡ് ഇതൊന്നുമല്ല, ഇതിനുള്ള ഒരു ഈസി ഫോർമുല ഈസി ആയിട്ടുള്ള ഒന്നും ഒരു മെത്തേഡ്സ് ഇല്ല, ഷോർട്ട് കട്ട്സും ഇല്ല, സക്സസിലോട്ടുള്ള ഷോർട്ട് കട്ട്സിലോ ഒന്നുമില്ല. യു ഹാവ് ടു റിയലി ഹാർഡ് വർക്ക്, യു ഹാവ് ടു ഓപ്പൺ യുവർ മൈൻഡ്, യു ഹാവ് ടു ഗെറ്റ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസസ്, യു ഹാവ് ടു റീഡ് അലോട്ട്. ഇതൊന്നും ചെയ്യാതെ നമുക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന പോലെ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്, ലാറ്ററൽ തിങ്കിങ്, ഇന്നൊവേഷൻ ഇതൊന്നും അങ്ങനെ, ക്രിയേറ്റിവിറ്റി ഇതൊന്നും അങ്ങനെ വരത്തില്ല. So you have to be really alert. അപ്പോൾ അങ്ങനെ ആ ഒരു ക്രിയേറ്റിവിറ്റിക്കൊക്കെ നമ്മൾ ഇത് പറയുന്ന പോലെ ഇത്രയും ഒരു ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് വാസ് റിയലി റിമാർക്കബിൾ യെസ്റ്റർഡേ. അപ്പോൾ അവർ ആ പറഞ്ഞ ആ ഒരു വാല്യൂസ് അല്ലെങ്കിൽ ടൈം, അപ്പോൾ ടൈം തന്നെയാണ് ലൈഫിൽ ആൻഡ് വി ഫോഗറ്റ് ദാറ്റ്. കാരണം അല്ല, വെൻ ഇറ്റ് ഈസ് അവർ ടൈം വി ഹാവ് ടു ലീവ് ദിസ് എർത്ത്. ഇപ്പം നമ്മൾ എത്രയൊക്കെ അധ്വാനിച്ചാലും ആൻഡ് ഇഫ് വി ആർ നോട്ട് ലിവിങ്, നമ്മൾ ചുമ്മാ എക്സിസ്റ്റ് മാത്രം ചെയ്യുകയാണെങ്കിൽ ആൻഡ് വി ആർ ഫോർഗെറ്റിംഗ് ടു ലീവ്, നമ്മൾ ജീവിക്കാൻ മറന്നു പോയാൽ ഏജിൽ ഓഫ് ഡെത്ത് അപ്പിയേഴ്സ് വി ഹാവ് ടു ലീവ് ദ എർത്ത്. സോ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ഡിസ്ചാർജ് അവർ ഡ്യൂട്ടീസ് ആൻഡ് ഓൾവേസ് ഗുഡ് ടു ഹെൽപ്പ് അതേഴ്സ് ആൻഡ് ബിൽഡ് യുവർ ഫാമിലി. കാരണം ഫാമിലി ഇസ് ദ അഗൈൻ ഐ വിൽ സേ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പിക്ചർ ഓൺ എർത്ത്. ഫാമിലിയാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പിക്ചർ ആൻഡ് ഇറ്റ് ഈസ് എ ലിവിങ് പാരഡൈസ്. ആൻഡ് അപ്പൊ ഈ ഫാമിലിയിൽ ഒരു ഡിസ്റ്റർബൻസ് വരുന്നത് കൊണ്ടാണ് വി പ്രൊജക്ട് ദാറ്റ് ഇൻ ദ സൊസൈറ്റി ഓൾസോ. ആ ഫാമിലിയിലെ ആ ഒരു ക്ഷതം വരുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് പുറത്ത് വരുന്ന വ്യക്തിത്വങ്ങൾക്കും വൈകൃതം ഡിസ്ട്രോഷൻ വരുന്നത്. ഈ ഫാമിലി റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്താൽ തന്നെ ആൻഡ് ദിസ് ഓൾസോ ക്യാൻ ബി ഫാമിലി. നമ്മുടെ വീട്ടിലും ഫാമിലി, ഇങ്ങനെയും ഫാമിലീസ് ഉണ്ടല്ലോ, ലൈക്ക് സ്കൂൾ ഇങ്ങനത്തെ ഒക്കെ ഒരു ഗ്രൂപ്പ്സ്. ദിസ് ഓൾസോ ഫാമിലി, യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടീച്ചർ, യു ക്യാൻ സപ്പോർട്ട് ടീച്ചർ, യു ക്യാൻ ബിൽഡ് ടീച്ചർ. അപ്പം അങ്ങനെയുള്ള ഒരു ഫാമിലി യൂണിറ്റ്സ് ഇന്ന് ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രോബ്ലംസും നമുക്ക് സമൂഹത്തിൽ വരുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി സാഡ്. ഇന്നിപ്പോൾ പറയുന്ന പോലെ ലോഞ്ചിവിറ്റിയിൽ നമ്മൾ പേപ്പർ തുറന്നാൽ തന്നെ യു എസിൽ തോക്കാണെങ്കിൽ ഇവിടെ നാക്കാന്നാണ് ഞാൻ പറയുന്നത്. കാരണം നാക്കുകൊണ്ട് ആൾക്കാരെ എങ്ങനെയെങ്കിലും അരിഞ്ഞു അവിടെ തോക്ക് ഉപയോഗിച്ച് അപ്പം തന്നെ മരിച്ചു പോകും. ഇവിടെ നമ്മൾ നാക്ക് ഉപയോഗിച്ച് ഏറ്റവും വീര്യം കൂടിയ വിഷം മനുഷ്യൻ്റെ നാക്കാണ്. കാരണം നമ്മൾ പറഞ്ഞ വാക്കിന് അടിമയും പറയാത്ത വാക്കിന് ഉടമയുമാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ നമ്മൾ അതിന് അടിമയായി. പിന്നെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ പറഞ്ഞു 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 എന്ന് പറഞ്ഞ് നമ്മളെ അതിന് ഉടമയുമാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യു എസിൽ ഇന്നും ഞാൻ പറയുന്നുണ്ട് ചുരുങ്ങളോട്, സോ സാഡ് സ്കൂളിൽ ഇങ്ങനെ ഗൺ കൾച്ചർ, അതിലും ഭീകരമാണ് നമ്മുടെ നാക്ക്. ഇവിടെ നമ്മൾ ടി വി തുറന്ന ചർച്ച ചെയ്ത് ആൾക്കാരെ അരിഞ്ഞ് വീഴ്ത്തുകയാണ് നാക്ക്. അപ്പൊ നാക്കാണ് നമ്മുടെ ഏറ്റവും ഈവൻ ദാറ്റ് ഇന്നലെയും പേപ്പറിലുണ്ടല്ലോ, പത്മശ്രീ കിട്ടിയ ആ ലക്ഷ്മിക്കുട്ടി അമ്മ എന്ന് പറഞ്ഞിട്ട് ആ പൊൻമുടിയിൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന്റെ ആയിരുന്നു. അപ്പൊ അവരോട് വനിതയുടെ ചോദ്യമുണ്ട്. അവർ വലിയ വിഷവൈദ്യ ചികിത്സയാണ്. അപ്പൊ അവരോട് വനിത ചോദിക്കുന്ന ക്വസ്റ്റ്യനുണ്ട്, ഏറ്റവും വീര്യം കൂടിയ വിഷം ഏതാണ്. അപ്പൊ അവർക്ക് മറുപടി പറയാൻ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല, മനുഷ്യന്റെ നാക്ക്. കാരണം ഒരു കുലം മുടിക്കാൻ ഒരു നാക്ക് മതി, അത്രയ്ക്കും നമുക്ക് ഒരാളെ ജീവിപ്പിക്കാനും പറ്റും, ഒരാളെ കൊല്ലാനും പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളോട് 4-2 വാക്ക് പറഞ്ഞാൽ മതി, അയാൾ ജീവിതത്തിലോട്ട് മടങ്ങി വരും.
അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആൾക്കാരുടെ നന്മയും പോസിറ്റീവ് ക്വാളിറ്റീസും ഗുണങ്ങളും ഒക്കെ പറയണം. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ മൈക്ക് വിടാതെ എസ് എ കണക്കിന് പറഞ്ഞിട്ട് അയാൾ മരിച്ചു കിടക്കുക, ഇതൊക്കെ ആര് കേൾക്കുന്നു? അതൊക്കെ വെറും ഒരു പ്രകടനം, വെറും ഒരു ഹിപ്പോക്രസി. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഈ പറഞ്ഞ നല്ല വാക്കുകൾ പറഞ്ഞിരുന്നെങ്കിൽ അയാൾ മരിക്കത്തില്ലായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ, അപ്പൊ അവിടെ അവിടെ തോക്കാണെങ്കിൽ ഇവിടെ നാക്കാണ്. അപ്പൊ അത്രയ്ക്കും ഭീകരമാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പൊ നമ്മുടെ നല്ല വാക്ക്, നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിലും നമ്മുടെ നല്ല വാക്ക് മതി ഒരാൾ ജീവിതത്തിലോട്ട് മടങ്ങി വരും, ഒരാളുടെ സംരംഭം തന്നെ വിജയിച്ചു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ആൾക്കാരെ പരസ്പരം സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഫ്ലെയിം ഉള്ളത്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അഗ്നി. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ ലൈറ്റ് അഗ്നി, അഗ്നി എന്ന് പറയുന്നത് എപ്പോഴും മേളിലോട്ടാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇനിയിപ്പോ നമ്മളൊരു മെഴുതിരിയെടുത്ത് ഇങ്ങനെ പിടിച്ചാലും അഗ്നി താഴോട്ട്, എപ്പോഴും മേളിലോട്ടാണ്, വെള്ളം താഴോട്ട് ഒഴുകും, പക്ഷെ തീ എപ്പോഴും മേളിലോട്ടാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അഗ്നി വേണം, അത് എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നന്മയും മറ്റുള്ളവരെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കാണാതെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കാരും കോമ്പറ്റീറ്ററോ ത്രെറ്റോ ഒന്നുമില്ല. ഞാൻ എങ്ങനെ വിചാരിക്കുന്നത്, കാരണം എല്ലാവരും വിജയിക്കണം, എല്ലാവരും വിജയിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പൊ ഞാൻ രണ്ടു ദിവസം മുൻപ് എൻ്റെ ഫ്രണ്ട്, ഞാൻ തേവരയിലാണ് താമസിക്കുന്നത്, അപ്പൊ അവിടെ ക്ഷേമ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഞാൻ ഈയിടെ അവർക്ക് ഒരു ഗാർഡനറെ വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഗാർഡൻ റീഡു ചെയ്യാനായിട്ട് ഒരാളെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഗാർഡനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷെ അവരുടെ പ്ലാന്റ്സിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അവർ സെവൻത് ഫ്ലോറിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അതിനെന്തെങ്കിലും ചെയ്തില്ലേ? അപ്പൊ അവർ പറഞ്ഞത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിലും മേളിൽ നിന്നും താഴെയുള്ള പ്ലാന്റ്സിലൊക്കെ ഇനി ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പൊ അത് കാറ്റടിച്ച് ഇങ്ങോട്ട് വരികയാണ്. ഇത് ഈ സെയിം ഫിലോസഫിയാണ് നമ്മുടെ ലൈഫിൽ. എല്ലാവരും വിജയിക്കണം, എല്ലാവർക്കും നല്ല വിത്തുകളും എല്ലാവർക്കും നല്ല സീഡ്സ് ഉണ്ടെങ്കിൽ നമുക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഇങ്ങോട്ട് വന്നിട്ട് കാറ്റത്ത് അടിച്ചിട്ട് നമ്മുടെ ക്രോപ്പ് കൂടി പോകും. അപ്പൊ എനിക്ക് ആ ഇന്ന് രണ്ടു ദിവസം മുൻപ് ക്ഷേമയായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഒരു ഐ ഓപ്പണറായിരുന്നു. കാരണം ക്ഷേമ പറഞ്ഞിട്ടുണ്ടായത് അവിടുത്തെ ഫംഗലല്ല, മേളിലത്തെ ഫ്ലോറിന് താഴത്തെ ഫ്ലോറിന് കാറ്റടിച്ച് ഇങ്ങനെ വരികയാണ്, അപ്പൊ അങ്ങനെ പ്ലാന്റ്സ് എല്ലാം ഫംഗസായി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ, അപ്പൊ എല്ലാവർക്കും നന്മ വന്നാലേ നമുക്കും അത് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ നമുക്കിപ്പോ ആരും ഒരു കോമ്പറ്റീറ്റർ ആയിട്ടൊന്നും കരുതേണ്ട കാര്യമില്ല. അപ്പൊ എന്റെ ഫിലോസഫിയിൽ എനിക്ക് കോമ്പറ്റീറ്റർ ആരുമില്ല, ആരും എനിക്ക് ഭീഷണിയല്ല. ബിക്കോസ് എവരിബഡി ഹാസ് ദേർ സ്പേസ്. ആരും ഈ ഭൂമിയിൽ ഒരു അധികപ്പെട്ടല്ല, കാരണം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആൻഡ് ഏത് റിലീജിയസ് ടെക്സ്റ്റും പറയുന്നുണ്ട് മനുഷ്യൻ തന്നെയാണ് ക്രൗൺ ഓഫ് ക്രിയേഷൻ. ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ദൈവം മനുഷ്യനാണ് കൊടുത്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ടാലന്റ്. പക്ഷെ അത് കണ്ടു തുറന്ന് ഇപ്പം നമ്മൾ സൺറൈസ് തന്നെ കണ്ടു തുറന്നാലല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സൺറൈസ് മിസ്സായി പോകും എന്ന് പറയുന്ന പോലെയാണ്. ഓരോ അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും മീറ്റിംഗ് ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം, ഇത് നമ്മൾ അവേക്കം ചെയ്ത് കണ്ടു തുറന്നിരുന്നാൽ തന്നെ നമുക്ക് ഇതൊക്കെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഏതൊരു എന്റർപ്രൈസും ഇന്ന് ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഒരു മനുഷ്യത്വം, ഒരു സമൂഹത്തിനോട് ഉള്ള ഒരു കമ്മിറ്റ്മെന്റും കൂടി വേണം. അതില്ലാതെ സർവൈവ് ചെയ്യത്തില്ല എന്നാണ് എൻ്റെ ഒരു ഫിലോസഫി. കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഗെയിംസ്, സെൽഫിഷ് ഗെയിംസ്, അങ്ങനെ നമ്മൾ ഒരു എന്റർപ്രൈസും ഇന്ന് മുന്നോട്ട് പോകത്തില്ല. പിന്നെ നമുക്കിപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ കുറേ സംരംഭങ്ങൾ വരുന്നതിൽ നമുക്ക് ജീവിതം എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, അതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. ജീവിതം എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, നമ്മുടെ ചെലവുകൾ എങ്ങനെ കുറയ്ക്കും, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ സംരംഭം വരികയാണെങ്കിൽ എനിക്കും അത് നോക്കും. അപ്പോൾ ഇത് മാത്രമല്ല, പിന്നെ അതുപോലെ എൻ്റെ ചാരിറ്റി തന്നെ എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ കൂടുതലും ഒരു ബാൻഡേഡ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമല്ലാതെ എനിക്കും പ്രോപ്പർ ബിസിനസ് മോഡൽസ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ, പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കൂടുതൽ നമ്മൾ ഭയത്തിൽ പെട്ട് കിടക്കുകയാണ്. ആൻഡ് 99% ഓഫ് അവർ ഫിയേഴ്സ് ആർ ഇറാഷണൽ. അതാണ് എനിക്ക് തോന്നുന്നത്, ഒരു റാഷണാലിറ്റി ഇല്ലാത്ത. ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ഭയമാണ്, എങ്ങനെ നമ്മളത് അങ്ങനെ ചെയ്താൽ ശരിയാവോ, ഇങ്ങനെ അത് നമ്മളൊരു വിഡ്ഢിയാകുമോ എന്നൊക്കെ നമുക്കെല്ലാം ഒരു ഭയമാണ്. ഇങ്ങനെ നമ്മൾ കുറേ മുൻവിധികളും കുറേ ജഡ്ജ്മെൻസും ഒക്കെ ആയിട്ട് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം 99% ഓഫ് നമ്മുടെ ഫിയേഴ്സ് ഇറാഷണലാണ്. നമ്മൾ ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ് ആൻഡ് നമ്മൾ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഉയർന്നുയർന്നു വരും. കാരണം ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നതാണ്, ഇപ്പോൾ മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണനും അർജുനനും ഉണ്ടായിരുന്നു. അർജുനന്റെ തേര് നയിച്ചിരുന്നത് ശ്രീകൃഷ്ണനാണ്, കർണന്റെ തേര് നയിച്ചിരുന്നത് ശല്യരാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്ററാണ് അർജുനന്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണൻ. ആൻഡ് കർണന്റെ തേര് നയിച്ചിരുന്ന ശല്യർ അദ്ദേഹത്തെ ഡിസ്കറേജ് ചെയ്തിരുന്നു, ശരിക്കും അർജുനനാണ് ഒന്നുകൂടെ നല്ല വോറിയർ എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ അങ്ങനെ നമ്മുടെ കൂടെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ഒപ്പം നിൽക്കുന്ന നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരും. കാരണം നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ്, നമുക്കൊരു നമ്മളെ മോൾഡ് ചെയ്യുന്നതും ഷേപ്പ് ചെയ്യുന്നതും. അപ്പൊ നല്ല ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ജീവിതത്തിൽ വേണം. ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓഫ് ദ സാമുറായി വാരിയേഴ്സ് ഓഫ് ദ ഏൻഷ്യന്റ് ഡേയ്സ്, അവരെ വരെ ഈ യുദ്ധഭൂമിയിൽ എപ്പോഴും നിന്നിരുന്ന ഈ സാമുറായി വാരിയേഴ്സിനെ ചെറി ട്രീസിന്റെ അടിയിൽ ഇരുന്ന് കവിതകൾ എഴുതിപ്പിച്ചിരുന്നു. എന്തിനാണ് ഇവരെ കൊണ്ട് കവിത എഴുതിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് എന്ന് പറഞ്ഞാൽ അവരെ എപ്പോഴും യുദ്ധഭൂമിയിൽ നിന്നാൽ മതിയോ, അവരെയും റിട്ടയർ ചെയ്യണം, അവരും ഫൈനലി എല്ലാവരും മനുഷ്യരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടു ഡെവലപ്പ് മോർ എംപതി ടുവേർഡ്സ് നേച്ചർ, ഒന്നുകൂടെ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളും ഈ പറയുന്ന പോലെ നമ്മളും നമ്മുടെ വി ഹാവ് ടു ഡിസ്കവർ അവർ സെൽഫ്. നമ്മൾ അത് ആൻഡ് ദ ജോയ്സ് ഇറ്റ് ഗിവ്സ് ഇസ് റിയലി, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ ഡിഫറെന്റ് ഫാസറ്റ്സ് ആൻഡ് കളേഴ്സ് ഓഫ് അവർ പേഴ്സണാലിറ്റി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് വേണം നല്ല. ആൻഡ് ഇഫ് യു ഹാവ് ഗുഡ് ഫ്രണ്ട്സ് ടു ഷെയർ യുവർ എക്സ്പീരിയൻസസ്, ലൈഫ് ഇസ് റിയലി റിയലി ബ്യൂട്ടിഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എവിടെയും അപേക്ഷ കൊടുക്കാതെ എവിടെയും ക്യൂ നിൽക്കാതെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ് ജീവിതം. ലൈഫ് ഇസ് റിയലി പ്രഷ്യസ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോയാൽ മതി നമ്മൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കും. ആൻഡ് അല്ലെങ്കിൽ നമ്മൾ പേപ്പേഴ്സ് കണ്ടാൽ മതി, അപ്പോൾ പേപ്പേഴ്സ് വായിച്ചാൽ മതി. അപ്പോൾ അത്രയ്ക്കും വാല്യുബിൾ ആണ് ലൈഫ്. പക്ഷെ അത് മനസ്സിലാക്കാതെയാണ് ഇറ്റ്സ് വെരി സാഡ്. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷനിൽ സൂയിസൈഡും മിസ്സിംഗ് കേസസും ഒക്കെ ഭയങ്കര ഭയങ്കര വിഷമമുണ്ട്. ബട്ട് ദെൻ വി ക്യാൻ കറക്റ്റ് ദാറ്റ്, വി ക്യാൻ എന്ന് പറഞ്ഞാൽ ഫ്രം ദ പ്രൈമറി ലെവലിൽ നമ്മൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്കിൽ ക്ലാസ്സസ് ഒക്കെ കൊടുത്താൽ തീർച്ചയായിട്ടും വി ക്യാൻ ബ്രിങ് ദം ബാക്ക് ടു പ്രോപ്പർ ട്രാക്ക് എന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വി വിൽ റിയലി ഗ്രോ ബ്ലൂം ആൻഡ് വി വിൽ സ്പ്രെഡ് മോർ ആൻഡ് മോർ ഫ്രേഗ്രൻസ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ ആൻഡ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺസ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷനാണ്. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നത് കാരണം ദ ഓൾ ആർ വെരി ഫോണ്ട് ഓഫ് ദ സ്മാർട്ട് ഫോൺ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആൻഡ് പഴയ ഫോൺ ഇഷ്ടപ്പെടാത്തതിന് കാരണം അതിന് വലിയ ഫങ്ഷൻ ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് യു ഗിവ് ദ കോൾ ആൻസർ അത് വെക്കുക അത്രയേ ഉള്ളൂ. പക്ഷേ സ്മാർട്ട് ഫോൺസിൽ ഒരുപാട് ഫങ്ഷൻസ്, ഒരുപാട് ആപ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ് യു വോണ്ട് ടു ബി സ്മാർട്ട് ഹ്യൂമൻ ബീങ്സ് നമ്മൾ വി ഹാവ് ടു ബി തിങ്കിങ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. നമ്മൾ പല മേഖലകളിൽ കൈവച്ചാൽ തന്നെ, ഒരുമിച്ച് മൾട്ടിപ്പിൾ ഫീൽഡിൽ കൈവച്ചാൽ തന്നെ വി ക്യാൻ ബി സ്മാർട്ട് ഹ്യൂമൻ ബീങ്സ് ആൻഡ് വി ക്യാൻ ലിവ് ലൈഫ് സ്മാർട്ട്. ബിക്കോസ് ലൈഫ് എന്ന് പറയുന്നത് ഇതിന് ഒരു റീഫണ്ട് ഇല്ല ലൈഫിന്. അപ്പോൾ നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ ജീവിതം ഉപയോഗിച്ചില്ല, ഐ വാസ് സേവിങ് മൈ ലൈഫ്, അതുകൊണ്ട് ഒരു റീഫണ്ട് ഒന്നും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. So we have to give our best shot as the show goes on and on. Kaani idiloru rewind o onnum namukku cheyan pattilla. So we have to give the best. Appam adagondu thanne appo nammala life valare meaningful aakkuka, mattullavarkkum koodi meaningful aakkuka, adana nammade oru innathe. Kaani innippo namukku oru vaada ippo nuclear families aanu, ellavaru educated aanu, mikkavaru successful aanu, ellavarude veettile ellam nalla IAS endavala IIT engineering ellam, I think most of the children are highly educated. Appo inni namukku successful aayittulla aalkare kaattil koodal wifi kaarunyam pravarthikkunnavarayanu inni koodal aavashyam, more than competitors, contributors. കോൺട്രിബ്യൂട്ടേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. ആൻഡ് ഓൾസോ ആൻഡ് ദ എബിലിറ്റി ടു അപ്ലൈ അവർ നോളജ്. നമുക്കിപ്പം എന്താ പറയുക, നോളജ് ഉണ്ടെങ്കിൽ വിസ്ഡം ഇല്ല. അതാണ് ഇന്നത്തെ നമ്മൾ ഈ സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നോളജ് ഉണ്ട്. ഇപ്പം ഒരു ട്രെയിൻ യാത്രയിൽ ഒരു കൊച്ചു അമ്മയോട് പറഞ്ഞു അത് അതെല്ലാം പാഡി ഫീൽസ് ആണല്ലോ, അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഈ അരി എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെയാണോ സൂപ്പർ മാർക്കറ്റിൽ. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല പഠിച്ചത്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ലേണിംഗ് എന്ന് തന്നെ ഇപ്പൊ നോളജ് ഉണ്ടെങ്കിൽ വിസ്ഡം ഇല്ല, അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വി ക്യാൻ മേക്ക് എ ഡിഫറൻസ്. സോ മറ്റുള്ളവരുടെ നന്മ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ജ്വലിച്ചോളും, എല്ലാവർക്കും നന്മ മാത്രമേ വരത്തുള്ളൂ. അപ്പം ഐ തിങ്ക് ഇത്രയും ഇത്ര തന്നെയാണ് എന്റെ ലൈഫ് ജേർണി ഷെയർ ചെയ്യാനുള്ളത്. ഇനിയിപ്പോ എന്താ ചോദിക്കാം, ബേബിമാരാൻ ഇന്റർനാഷണലിന്റെ മാനേജിംഗ് പാർട്ണറും കൂടിയല്ലേ, മീൻസ് അതിനകത്തുള്ള രൂപയുടെ ഇൻവോൾവ്മെന്റ് എന്തൊക്കെയാണ്?
ബേബി മറൈൻ ഇന്റർനാഷണൽ ഒരു സീ ഫുഡ് കമ്പനി എൻ്റെ ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിന്റെ ബ്രദറും ഫാദറിലോ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ അതില് ഞാൻ അധികം ഇൻവോൾവ് ചെയ്തിട്ടില്ല. മറ്റേ റെസ്റ്റോറൻറ്റിലാണ്, പിന്നെയും അതിന്റെ മാർക്കറ്റിംഗ്, ഞങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ കൊച്ചിൻ ക്ലബിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യൻ കിച്ചൻ ബൈ ടോക്കിയോ ബേ, അതിന്റെ മാർക്കറ്റിംഗിലായിരുന്നു ഞാൻ ഇത്രയും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഫാമിലി ബിസിനസ് ആണ്. എന്റെ ഫാദർ ലോയും പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ബ്രദർ അലക്സിനായാലും പിന്നെ ഹസ്ബൻഡ് ജോർജിനായാലും അവർ തന്നെയാണ് അത് കൂടുതലും അത് റൺ ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ ശരിക്കും ഇപ്പോൾ അറ്റ് പ്രസന്റ് ശരിക്കും സ്കൂൾസ് ആയിട്ട് നല്ല ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ് ഇപ്പോൾ ഫോർ ദ പാസ്റ്റ് 3 years ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും ഈ ഒരു സോഷ്യൽ വർക്ക് സൈഡിലാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഹാബർ ടു ഡെയിലി ഫിഷ് പോലെ മീൻസ് എല്ലാവർക്കും പോപ്പുലർ ആവുന്ന മീൻസ് ഒരു സ്കെയിലബിൾ ബിസിനസ് മോഡലിനെ കുറിച്ച് കൂടി എന്റെ ബിസിനസ് എങ്ങനെ അങ്ങനെ ആക്കാം എന്നുള്ളൊരു ഫീൽ ഭയങ്കര കൂടുതലായിരിക്കണം. മീൻസ് അതിൽ നിന്ന് എന്തൊക്കെ എന്തെല്ലാം അവരും അതിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ മീൻസ് കണ്ടുള്ളൊരു ബിസിനസ് എക്സ്പീരിയൻസ് ആണെങ്കിലും അവർ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ഇത്രയും ചെയിൻ ഓഫ് ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു 3 years 5 years ഒക്കെ ആയി നിന്ന് ഇത്രയും ഇയറിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെന്ന് അങ്ങനത്തെ കുറെ വ്യൂ കൂടി മനസ്സിലായി. അപ്പോൾ ഇത് ഇപ്പോൾ കൊച്ചിൻ ബേസ്ഡ് ആയിട്ടാണ് ഞങ്ങളുടെ ഫാക്ടറി തോപ്പുംപടിയിൽ ബേബി മറൈൻ ഇന്റർനാഷണൽ സ്ഥിതി ചെയ്യുന്നത്. അതുമല്ലാതെ എൻ്റെ ഫാദർ ലോയുടെ ബ്രദേഴ്സ് കാലിക്കറ്റിലുണ്ട്, കെ സി ബാബു, അതുപോലെ ട്രിവാൻഡ്രത്തുണ്ട് കെ സി തോമസ്, പിന്നെ കസിൻ്റെ ആണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഡോക്ടർ അലക്സാണ്ടർ. പിന്നെ ഡെയിലി ഫിഷ് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് കസിനാണ് തുടങ്ങിയിരിക്കുന്നത്, അലക്സ് തോമസ്. അതുപോലെ ഹെഡ്ജി ഇക്വിറ്റീസും ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് കസിനാണ് അലക്സ് ബാബു. അപ്പോൾ ഇത് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ്, അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ബേബി മറൈൻ എന്ന പേര് തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 50 years. അപ്പോൾ ഫാദറിലൂടെ മൂത്ത ബ്രദർ മരിച്ചുപോയി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ബേബി എന്നുള്ള ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. മൈവാഹനം അല്ലേ, മൈവാഹനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ എവിടെ ഇപ്പൊ ഞാൻ ഇത്രയും പബ്ലിക് ഗ്യാലറീസ് അറ്റൻഡ് ചെയ്തതില് അതിൽ മെജോറിറ്റി ആൾക്കാർ എന്നെ വന്ന് സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അവർ ബസ്സിൽ കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഷൊർണൂർ തന്നെ ഞങ്ങളുടെ ഒരു 25 വീടുകൾ, എൻ്റെ ഫാദറും ഫാദറിൻ്റെ ഫസ്റ്റ് കസിൻസും അതുപോലെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദറിൻ്റെ മക്കൾ, അവരെല്ലാം ഷൊർണൂർ തന്നെ താമസിക്കുന്നു, ഷൊർണൂർ സെറ്റുണ്ട്. അപ്പോൾ ഇവർ അങ്ങനെ അവരുടെ കൂടെ പഠിച്ചതോ അങ്ങനെ വളരെ നല്ല ഒരു മൈവാഹനം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 83 years കേരളം ഉണ്ടാകുന്നതിന് മുൻപ്, കെ എസ് ആർ ടി സി ഉണ്ടാകുന്നതിന് മുൻപ്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞതുപോലെ ഫാദർ തന്നെയാണ് എൻ്റെ മുന്നിൽ വളരെ ഒരു റോൾ മോഡൽ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ 44 years ആയിട്ട് ഫാദറിൻ്റെ ഒപ്പം ഇപ്പോഴും ജോലി എടുക്കുന്ന സ്റ്റാഫ് ഉണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ സ്കൂൾ പഠിക്കുമ്പോൾ തൊട്ട് കാണുന്ന സ്റ്റാഫാണ്, ബസ്സിൻ്റെ ഓഫീസിലും ഇതും രണ്ടില്ല. അപ്പം നമുക്ക് 20 വർഷം മുൻപ് വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സസ് നമുക്കായിരുന്നു, 120 buses ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 120 ഒന്നുമില്ല, ഇപ്പോൾ 5-6 buses ഉള്ളൂ. കാരണം പ്രൈവറ്റ് ബസ് സർവീസ് എന്ന് പറയുന്നത് അത്രയ്ക്കും ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സംരംഭമല്ല ഇപ്പോൾ. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം 83 years ഓഫ് ബസ് സർവീസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് അവിടെ ഷൊർണൂർ ഒരു ട്രാഫിക് ഐലൻഡ് ഉണ്ടാക്കി, മൈവാഹനം ട്രാഫിക് ഐലൻഡ്. അതുപോലെ തന്നെ അവിടെ നമ്മുടെ വീടിൻ്റെ മുന്നിലെ ഓപ്പോസിറ്റ് റോഡിൽ മൈവാഹനം ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ട് അതും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം അതും നിർമ്മിച്ചു. അതുമല്ലാതെ ഇപ്പോൾ നിർബന്ധരായിട്ടുള്ളവർക്ക് ഭവനങ്ങളുമായിട്ടും എൻ്റെ മദർ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 83 years അത് വലിയൊരു ദൈവാനുഗ്രഹം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞതുപോലെ അത്രയധികം ഹാർഡ് വർക്കും അത്രയധികം 1935 തുടങ്ങിയ ഒരു സംരംഭമാണല്ലോ. അപ്പം അത് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ മൈവാഹനം ഇൻഡസ്ട്രീസും കാസ്റ്റ് അയൻ്റെ ഫാക്ടറിയും അതും അതുപോലെ തന്നെ എൻ്റെ ഫാദറിനെ ഒരുപാട് പേര് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സംസാരിക്കാനായിട്ട്. പക്ഷെ ഫാദർ വളരെ അമ്പിളി സിമ്പിളി പറഞ്ഞതുപോലെ അങ്ങനെ 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 ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് തയ്യാറല്ല. Okay, we would like to express our sincere gratitude for an excellent and informative speech. Thank you, Rupa.